പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കുകയാണ്. കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരൻ ഗൗതമന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. മരച്ചില്ലയിൽ നിന്നും കാൽവഴുതി പേരമരത്തിന്റെ കൊമ്പിലേക്ക് പതിച്ച ഗൗതമന്റെ ജനനേന്ദ്രിയം തകർന്നു. ഉടൻ സ്വകാര്യ ആശുപത്രിയിലെത്തി മുറിവ് തുന്നിച്ചേർത്തു. എന്നാൽ മണിക്കൂറുകൾക്കകം മൂത്രസഞ്ചി വികസിക്കാൻ തുടങ്ങിയതോടെ കുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് മൂത്രനാളത്തിന്റെ ഒരു ഭാഗം മുറിഞ്ഞുപോയതായി കണ്ടെത്തിയത്. മെയിനൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം ഒരു തൽക്കാലം ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കട്ടെ. അതിനുശേഷം മെയിനായിട്ടൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. അത് ഭീമമായ ഒരു തുക വരുമെന്നുള്ള ഇതാണ് അവർ ഡോക്ടർമാരുടെ നിർദ്ദേശം. അത് ആ സാമ്പത്തികം നമ്മളെ കൊണ്ട് താങ്ങാനായിട്ടുള്ള കഴിവൊന്നും നമുക്കില്ല. ഗൗതമന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും പൂർവ്വസ്ഥിതിയിലെത്താൻ വിദഗ്ധ ചികിത്സ വേണം. വെല്ലൂർ മെഡിക്കൽ മിഷനിൽ അടുത്തയാഴ്ച ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുമ്പോഴും ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് ഗൗതമന്റെ മാതാപിതാക്കൾ. ചികിത്സയ്ക്ക് വേണ്ട 10 ലക്ഷത്തിലധികം രൂപ കൂലിപ്പണിക്കാരനായ സുരേഷിനും ഭാര്യ ഷിജിക്കും കൂട്ടിയാൽ കൂടില്ല. ഗൗതമനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബം. ഇന്ത്യ വിഷൻ, ആലപ്പുഴ.